ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ആഞ്ചലീന ആൻഡ് യുവർ വാച്ചിങ് റെയിൻബോ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇലവിള പൂഞ്ചിറയിലാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ എന്തോ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവം ഉണ്ട്, അവിടെ ഒരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഞാനിപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇത്ര ഒന്ന് ഇറങ്ങി വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഫുഡ് എന്താ നോക്കാം. അപ്പോൾ ഫുഡ് കപ്പ ബിരിയാണി ആയിരുന്നു ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ നമ്മളിനി മുകളിലോട്ട് കയറണം. അപ്പം അതിന് മുമ്പൊന്ന് കഴിച്ചിട്ട് അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോയിലോട്ട് പോവാം. ഹലോ, അപ്പോൾ നമ്മളതേ പൂഞ്ചിറയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ കയറ്റമുണ്ട്. അപ്പോൾ നമ്മളതേ ചുമ്മാ സ്നാക്സ് ഒക്കെ ആയിട്ട് ലേസൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുവാണ്. പിന്നെ എൻ്റെ ശബ്ദം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാ ശബ്ദം കിട്ടിയില്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ നടക്കുവാണ്. നമ്മൾ ഒന്നെങ്കിൽ ജീപ്പേ കയറും, അല്ലെങ്കിൽ നമ്മൾ നടക്കും. അപ്പം നമുക്ക് ബാക്കി നോക്കാം, നടക്കുവാണോ അതോ ജീപ്പേ കയറുവാണോ നോക്കാം. അപ്പം ഇച്ചിരി നടക്കണം അങ്ങോട്ട്. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പം നോക്കാം നമുക്കിനി ഏതാ ചെയ്യാൻ പോണേന്ന്. ഓക്കെ, അപ്പം നമ്മളിപ്പം നടക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് കാണിച്ചു തരാവേ. ഓക്കെ, അപ്പം അതേ നമ്മളിങ്ങനെ ഇച്ചിരി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല സ്ഥലം കേട്ടോ, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല തണുപ്പുണ്ട്, കുറേ നല്ല രസമൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നടക്കുന്ന വഴി. ഇതേ നല്ല ഉണ്ടോ, നല്ല മലകളൊക്കെ ആയിട്ട്. അവിടെ ഇച്ചിരി കാണാൻ ബുദ്ധിമുട്ടുണ്ട്, ആ മരമൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല രസം കേട്ടോ, ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇതേ മലകളൊക്കെ കാണുന്നുണ്ടോ അവിടെ. ചിലപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ടോ, ആ മലയുടെ പൊക്കത്ത് നമുക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ നല്ല പൊക്കത്ത് അത്യാവശ്യം എത്തിയിട്ടുണ്ട്. ഇത് നല്ല മലകൾ, നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളിപ്പം നടക്കുക അങ്ങനെ. ജീപ്പേ കയറുന്നില്ല. അവിടെ ഒരു ചുമന്ന കണ്ടോ, ഒരു വീടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു ചുമന്ന വീടാണ്. ഞാൻ എനിക്ക് ഫോണിൽ കാണുമ്പോൾ അത്രയും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അതേ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു മലയുണ്ട്, അവിടെ പോവാന്നൊക്കെയാണ് പറയപ്പെടുന്നത്, എനിക്കറിഞ്ഞുകൂടാ. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടോ, അവിടെ ഒരു മലയുടെ അവിടെ പോവാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കിനി ബാക്കി നോക്കുക, എങ്ങനെ പോവില്ലയോ അതോ കുറച്ചും കൂടെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പം അതേ അവിടെ എവിടെങ്ങാണ്ടാണ് നമ്മൾ പോകുന്നത്. ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ, അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അത് അടിപൊളി സ്ഥലമാണ്, എല്ലാവരും മസ്റ്റ് ആയിട്ട്. ഓക്കെ, അതെ അപ്പം നല്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതെ നല്ല മല കണ്ടോ, നല്ല പച്ചപ്പ്. ഫോണിൽ കാണുന്നുണ്ടോന്ന് തോന്നുന്നു, ഇച്ചിര ഇതാണ്. അപ്പം നമ്മളത് ഇങ്ങനെ അങ്ങ് പോകാം. ലൈറ്റൊക്കെ പോയി തുടങ്ങി ഇരുട്ടാവാറായി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ഒരു ഓഫ് റോഡല്ല, എന്നാലും ഒരു കയറ്റം പോലത്തെ ഒരു സമയത്ത് ഇങ്ങനെ കയറിക്കൊണ്ട് പോവാ. നല്ല കയറുമ്പോൾ നല്ല പച്ചപ്പിലൊക്കെ കാണും. ഇതാണ് അപ്പം നമ്മൾ പോകുന്ന വഴി. ഇങ്ങനെ നല്ല കല്ലൊക്കെ ആയിട്ട് നല്ല ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഫോക്കസ് ആവുന്നില്ല തോന്നുന്നു. ഓക്കെ, അതെ അപ്പം നമ്മൾ ഈയൊരു മല കയറാമെന്നാണ് പ്ലാൻ. ഇതാവുമെന്ന് എനിക്കറിയത്തില്ല, ബാക്കി നമുക്ക് നോക്കാം കയറുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതേ ഞാനിപ്പോൾ ഇവിടെ ഒരു പാറയുടെ പൊക്കത്ത് കയറിയതുകൊണ്ട് ഒന്നും എടുത്തുതന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മളിങ്ങനെ നല്ല കണ്ടോ, അവിടെ നല്ല പച്ചപ്പ്, പച്ചപ്പ് മീൻസ് നല്ല മലയൊക്കെ ആയിട്ട് നല്ല അടിപൊളി. എന്തൊരു വലിയ പോസ്റ്റ്, എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്. ഫോൺ ഇച്ചിരി ബ്ലർ ആവുന്നുണ്ടോ അത് ചെറിയ, അത് എനിക്ക് പിടിക്കുന്നതിൻ്റെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തുതന്നേ ഉള്ളൂ. ഇനി ബാക്കി നമ്മൾ അവിടെ എന്തോ കുറച്ച് കടകളോ എന്തോ ഉണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി നോക്കാം. ഓക്കെ, അതെ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി ആ മലയുടെ തൊക്കത്ത് ചെല്ലണം. ഞാൻ ചെറുതായിട്ട് മടുത്തു, കാരണം ഇത് ഫോൺ ട്രൈപോഡിലല്ല എൻ്റെ കയ്യിൽ പിടിച്ചേക്കണം. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എൻ്റെ കൈക്ക് ചെറിയ വേദന ഉണ്ട്. ഇങ്ങോട്ടൊരു എന്തോ ഒരു സംഭവമുണ്ട്. ഇതുണ്ടോ, നല്ല അടികളി സ്ഥലമാണ് അമ്മേ. അവർ ഇങ്ങനെ അങ്ങ്, ഇനി അവിടെ ഇത്ര ദൂരമുണ്ട്, കുറേ ദൂരമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചെറുതായിട്ട് മടുത്തു. ഇനി നമ്മൾ ഇച്ചിരി പൊക്കത്തിൽ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ബൈ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു അടിപൊളി സീനറി ഞാൻ കണ്ടു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എടുത്താണ് കണ്ടോ, നല്ല മലകൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല ലാവൻഡർ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിയൊക്കെയാണ്. അപ്പോൾ നമുക്കിനി അങ്ങ് പൊക്കത്ത് വരെ പോകണം. അപ്പം ഞാൻ ഇങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളൊക്കെ അങ്ങനെ നടക്കുവാണ് അവിടെ വരെ പോകാൻ വേണ്ടി. അപ്പോൾ ഇതേ ഒരു ഓഫ് റോഡൊന്നും അല്ല കേട്ടോ, എന്നാലും ഇങ്ങനെ ഒരു റോഡ്, ഓഫ് റോഡല്ല എന്നാലും ഇങ്ങനെ ചുമ്മാ ഒരു ഇങ്ങനെ ഒരു കല്ലൊക്കെ ആയിട്ടുള്ളൊരു വഴിയാണേ. അപ്പോൾ ഇത് അവിടെ എന്തോ വലിയ പോസ്റ്റ് ഉണ്ട്, ഇങ്ങനെ വലിയൊരു പോസ്റ്റ് അവിടെ കേട്ടോ. വലിയ അത്യാവശ്യം ഞാൻ പൊക്കാൻ നോക്കിയില്ല, കിട്ടിയില്ല. ഓക്കെ, അപ്പം നേരെ വഴി കൂടെ ഉണ്ട്, പക്ഷെ ഞാൻ ഈ പാറയുടെ പൊക്കത്തോടൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അവിടെ ഇത് കാഞ്ഞാറുപുഴയാണെന്നാണ് എന്നോട് പറഞ്ഞത്, എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് കാഞ്ഞാറുപുഴയാണെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത്. അപ്പം ബാക്കി നമുക്കിങ്ങനെ നോക്കാം, ഇനി എന്തൊക്കെയാണ് ഉള്ളത് ഒക്കെ ഉള്ളതെന്ന് നമുക്കിനി നോക്കാം. ഞാൻ ഇങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് എടുത്തന്നേ ഉള്ളൂ. ണ്ടോ നമ്മുടെ ഇവിടെ എന്തോ ഒരു, ഞാൻ ഇപ്പൊ കണ്ടപ്പോ എടുത്താണേ, അതുകൊണ്ട് ഇവിടെ എന്തോ ഒരു പുഴയാണ്, പുഴയല്ല ഒരു കുളം, കുളം ഉണ്ട് ഇവിടെ നല്ല. ഇത് ഫോട്ടോ ക്യാമറ കാണിച്ചിരിക്കൊണ്ട് ഇത് കേട്ടോ നമ്മള്. ആ ഇത് ഞാൻ എടുത്തില്ല, അവിടെ എന്നിട്ടാ ഞാൻ എടുത്തത്. അവിടെ ഒരു ചെറിയൊരു തടാകമാണ്, എന്തോ ഒരു സംഭവം ഉണ്ട്. അയ്യോ എന്തി പോയാ അതുകൊണ്ടോ. അതെ അതെ, നല്ല അടിപൊളി നല്ല രസമാണ്. ഓക്കെ അതെ, ഇത്ര തന്നെ അങ്ങോട്ട് പറ്റുള്ളൂ. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ടാണ് കേട്ടോ, അവിടെ പാട്ടൊക്കെ ഉണ്ട്. പോകുന്ന വഴിയിൽ അത്യാവശ്യം ഇങ്ങനെ ഇപ്പം ഇങ്ങനെ കയറാൻ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ അത് ഇവിടെ ഇങ്ങനെ എന്തോ ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ പാറകളും ഉണ്ടായിരുന്നു. അപ്പം ചെറുതായിട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാല് തന്നെ വീഴും. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കേണ്ട സ്ഥലമാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി അത്യാവശ്യം നിരപ്പുണ്ട്. അപ്പോൾ ബാക്കിയുള്ളിടത്ത് നടന്നാൽ നമ്മളൊന്നേ തിന്നും വീഴൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളത് ഇങ്ങനെ കുറേ മലകളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ അവിടെ ചെല്ലുമ്പോൾ നോക്കാം, അവിടെ എന്താ എനിക്കുള്ളത്, ഇനി എന്താ അവിടെ ഉള്ളതെന്നൊക്കെ. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് അവിടെ ചെന്നിട്ട് നമുക്കിനി നോക്കാം. അപ്പോൾ ഇതാണ് ണ്ടോ കാഞ്ഞാറുപുഴ, കാഞ്ഞാറല്ലേ, അതെ കാഞ്ഞാറല്ലേ, ആ കാഞ്ഞാറുപുഴ കേട്ടോ, സോറി കാഞ്ഞാറുപുഴ. അതെ ഇത് കണ്ടോ നല്ല സീനറി, അതെ നല്ല പുഴയൊക്കെ ഇങ്ങനെ കാണും, നല്ല അടിപൊളി സ്ഥലമാണ് നമ്മൾക്ക്. അതെ ഇച്ചിരി കാണിച്ചു തരാമേ. അതെ നല്ല നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്, ഉണ്ടോ നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ഇച്ചിരി കയറ്റം അത്യാവശ്യം ഉണ്ട് നമ്മൾ. ഞാൻ അത് അവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ, അതെ ഒരു വീടൊക്കെ എന്തോ അവിടെ കാണാതെ ഉണ്ടോ, അവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇനി ബാക്കി മുകളിലോട്ടൊക്കെ മുകളിലോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ബൈ. അതെ അപ്പോൾ നമ്മളതെ ഇവിടെ ഒരു പാറ, ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇവിടെ സൂക്ഷിച്ച് വേണം കയറാൻ, എങ്കിൽ താഴെ വീഴും ചിലപ്പോൾ കാല് തന്നും. ണ്ടോ അല്ല ഉണ്ടോ, നല്ല അടിപൊളിയല്ലേ. നല്ലൊരു ലാവൻഡർ പർപ്പിളിഷ് തീമൊക്കെ വരുന്നുണ്ട് ഇപ്പം. ആ നമുക്കിനി ഇതെങ്ങനെ പോവാം, ഇവിടെ എങ്ങനെ കയറും, ഇവിടെ കയറും വീണ്ടും നമ്മളത് അങ്ങനത്തെ ഒരു വഴി, ഇങ്ങനത്തെ ഒരു വഴി തന്നെ വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ഓക്കെ.
ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങ് വെയിറ്റ് മുകളിലെത്തി. അപ്പോൾ എനിക്കിത് എടുക്കാനൊന്നും പറ്റിയില്ല വന്ന വഴി, കാരണം എനിക്കൊരു ചലഞ്ച് തന്നിട്ട് ഞാനത് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടം തൊട്ട് ഇവിടം വരെ ഓടണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഫോൺ കൊണ്ടുവരാൻ മറന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മറന്നേ. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്, ഒരു പുഴ ഇങ്ങനെ വരച്ച് വെച്ച പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഇത് നോക്കി, നല്ല പടം വരച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നു പടം. ഇതിപ്പോൾ ഫോണിൽ കാണുന്ന പോലെയല്ലേ, നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ക്യാമറ അത്ര കാണുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് വീണ്ടും കാണാം. അതും എല്ലാവർക്കും ബൈ ബൈ.